ഹായ്, ദിസ് ഇസ് ഡോക്ടർ രാജേഷ് സൈമൺ. ഞാൻ ഒരു ഫുട്ട് ആൻഡ് ആങ്കിൾ ഓർത്തോപെഡിക് സർജൻ. ഓർത്തോപെഡിക് സർജൻ ബേസിക്കലി പക്ഷെ പാദത്തിലും കണങ്കാലിനും വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഓർത്തോപെഡിക് സർജന്. ഇന്നത്തെ ദിവസം ഞാൻ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ഒരു 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 സ്പെസിഫിക് എൻറ്റൈറ്റിയുടെ കാര്യം, ഒരു സ്പെസിഫിക് കാര്യത്തിന് നമ്മൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Diabetic foot, നമ്മുടെ നാട്ടിലെ ഡയബറ്റീസ്, ഇൻഫാക്ട് ഇന്ത്യയിലെ ഡയബറ്റീസ് ഈസ് എ എപ്പിഡമിക് ആൻഡ് വി ആർ നോൺ ആസ് ഡയബറ്റിക് ക്യാപിറ്റൽ. വേൾഡിൻ്റെ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് ഇന്ത്യയാണ് ഇപ്പം പല പിന്നെ പഠനത്തിലും അറിയപ്പെടുന്നത്. ഈ ഡയബറ്റിക് ക്യാപിറ്റലായ നമ്മുടെ നാട് ഡയബറ്റിക് ഫുട്ട് മീൻസ് കാലിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് ഡയബറ്റീസ് കാരണം ഒരു വലിയൊരു പ്രോബ്ലമാണ് ഇവിടെ പല സ്ഥലത്ത്. പല ഇന്ത്യൻ സ്റ്റഡീസിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 7% ഓഫ് ഡയബറ്റിക് പേഷ്യൻസ് ഹാവ് ഗോട്ട് ഡയബറ്റിക് ഫുട്ട് പേഷ്യൻ പ്രോബ്ലം. ഈ 7% എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അംഗ, പക്ഷെ നമ്മുടെ ഒരു പോപ്പുലേഷൻ നോക്കുമ്പം ഇറ്റ് ഇസ് മില്യൻസ് ഓഫ് പീപ്പിൾ who are affected with diabetic foot. ella diabetes ullorku alla problem, diabetes ullorku oru maadri ellarkum kaalina marivuppu veru. aa kaalina marivuppu verumbom nammal sookshikkunna korchu korayum because pain kaanathilla, pain factor illa. nammal evadu thottarum nammal just feel walk around without a problem. muriv verumbom nammal muriv chellorku elpam onangum chellorku onangathilla. ഈ ഉണങ്ങാത്ത മുറിവുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെയർ മൈ ഫോക്കസ് ഇസ് ടുഡേ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പോഡിയാട്രിക് അൾസേഴ്സും ചെറിയ അൾസറിൻ്റെ കാര്യം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഒരു സ്പെസിഫിക് എൻറ്റൈറ്റി കോൾഡ് ദ ഷാർക്കോട്ട് ഫുട്ട്. ഈ ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്കല്ല, പല അസുഖങ്ങളുള്ളവർക്ക് വരും. പക്ഷേ കാല് മരവിച്ച് പോയ കായ് മരവിച്ച് പോയ ആൾക്കാർക്കായി ഈ സ്പെസിഫിക്കലി പ്രോബ്ലം വരുന്നത്. സോ മരവിച്ചിരിക്കുന്ന കാലിൻ്റെ മോർ കോമൺലി സീൻ ഇൻ ഡയബറ്റീസ് ഇൻ ഇന്ത്യ നൗ, അവരുടെ കാൽ സഡനായിട്ട് ഒരു നോർമൽ ലുക്കിംഗ് കാലായിരുന്നു, പക്ഷെ സഡനായിട്ട് ഒരു ഒരു സ്വെല്ലിംഗ് വന്നു. സ്വെല്ലിംഗ് വന്ന് നമ്മുടെ മന്ത് പോലെ കാലിങ്ങനെ അങ്ങ് വീർത്ത് വന്നു. ആൻഡ് ദാറ്റ് ഇസ് വേർ പീപ്പിൾ ഡയഗ്നോസ് റോങ്ലി ആസ് സെല്ലുലൈറ്റിസ്. ഒരു ഒരു ഇൻഫെക്ഷനാണ്, കുഴപ്പമില്ല, സാരയില്ല, ഷുഗർ കൺട്രോൾ ചെയ്യുക, ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്ന് പറഞ്ഞ് വീട്ടി വിടും. എക്സ്റേ അന്നേരം നോക്കൂ ആണെങ്കിലും എക്സ്റേ വിൽ ബി നോർമൽ മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷെ ദാറ്റ് ഈസ് ദ ടൈം വെയർ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഇതൊരു സെല്ലുലൈറ്റിസ് ഇൻഫെക്ഷൻ ആണോ, ഷാർക്കോട്ട് ഫുട്ടിൻ്റെ അറ്റാക്ക് ആണ്, ഇതൊരു ഹാർട്ട് അറ്റാക്ക് പോലെ അറ്റാക്ക് വരും. ഈ അറ്റാക്കിൽ കാലിന് നീര് കൂടും. ആൻഡ് ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻ്റ് ടൈം ടു ഡയഗ്നോസ് ബിറ്റ്വീൻ എ സെല്ലുലൈറ്റിസ് ആൻഡ് എ ഷാർക്കോട്ട് ഫുട്ട്. ഈ ഷാർക്കോട്ട് ഫുട്ടിനെ ഡയഗ്നോസ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് എന്തിനാന്ന് പറഞ്ഞാൽ, ബാക്കി ജീവിതം മൊത്തം ദിസ് ഫുട്ട് ഇഫ് നോട്ട് ട്രീറ്റഡ് പ്രോപ്പർലി goes for an ulcer and ultimately an amputation. ആ കാല് മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥ വരെ നമ്മൾ പല പ്രാവശ്യം കാണാറുണ്ട്. ബിക്കോസ് ആ ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഒരു ഫോക്കസാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നത്. സോ ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറഞ്ഞ ഒരു ന്യൂറോപ്പത്തിക് ഫുട്ട്, യു ക്യാൻ ഗൂഗിൾ ഇറ്റ്, CHARCOT. അത് ഒരു ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റിൻ്റെ ഒരു പേരാണ് പിന്നെ ഷാർക്കൂന ഫ്രഞ്ചിൽ പറയുന്നത്. ഷാർക്കോട്ട് ഫുട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കൂടുതലും പറയുന്നത്. സോ ദാറ്റ് ഈസ് ഒരു ഒരു ന്യൂറോളജിക്കൽ കാല് കംപ്ലീറ്റ്ലി മരവിച്ച് ഷേപ്പൊക്കെ മാറിയിരിക്കുന്ന ഒരു ഒരു പാദമായിട്ടാണ് കാണുന്നത്. പല ആൾക്കാർക്കും ഈ എല്ല് ദ്രവിച്ചിട്ട് എല്ല് ഗോസ് ഇൻ ടു ഡിഫറെൻ്റ് ഡയറക്ഷൻസ്. ആ എല്ല് കാരണം മുറിവ് വരും. ഈ മുറിവ് ഉണങ്ങത്തില്ല. എന്തിനാന്ന് പറഞ്ഞാൽ അവർ ചവിട്ടുമ്പം ഈ എല്ലിലോട്ടാണ് ഈ ചവിട്ടുന്നത്. ഈ ചവിട്ട് കാലിൻ്റെ ഷേപ്പ്, നമ്മുടെ നോർമൽ ആർച്ചുള്ള കാലെന്ന് പറഞ്ഞാൽ
ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമ്മുടെ കാൽ. നിങ്ങളുടെ സ്വന്തം കാൽ നോക്കി അറിയാൻ പറ്റും, കാൽ ഇങ്ങനെ ഫ്ലാറ്റ് അല്ല, ഇറ്റ്സ് എ സ്മോൾ ട്രയാങ്കിൾ ഷേപ്പ് കാൽ. ഈ കാല് ഈ മേലെ ഡോം ഉള്ള സാധനം തിരിച്ചിങ്ങനെ അങ്ങ് പോകും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ നമ്മുടെ ഒരു ബോട്ടിൻ്റെ അടിഭാഗം കാണുന്ന പോലായി പോകും. നമ്മുടെ പാദം ഇങ്ങനെ ഇരിക്കുന്ന പാദം ഇങ്ങനായി പോകും. ആൻഡ് ഇവിടെ നമുക്ക് അൾസർ വരാൻ തുടങ്ങും, ബിക്കോസ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. സോ ദാറ്റ് അൾസറിൻ്റെ കാരണം പേഷ്യൻസിൻ്റെ കുറേ പേഷ്യൻസിൻ്റെ ജീവിതമേ കംപ്ലീറ്റ്ലി മാറും. നമുക്ക് വെളിയിൽ പോകാൻ പറ്റില്ല, എപ്പോഴും എന്നും ഡ്രസ്സിങ്സ് കാണും, മുറിവ് ഉണങ്ങത്തില്ല, ഇൻഫെക്ഷൻസ്, മുറിവ് ഉണങ്ങുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കയറിപ്പെടുക്കും. ഈ ഇൻഫെക്ഷൻ കാരണം പിന്നെ ആയ സെക്കൻഡറി പ്രോബ്ലംസ് ലൈക്ക് കിഡ്നി പ്രോബ്ലംസ് ആൻഡ് ഓൾ ദാറ്റ് ഇൻക്രീസസ്. ആൻഡ് ദെൻ ലാസ്റ്റിൽ നമ്മൾ പറയും പല ആൾക്കാർ, അയ്യോ ഇനിയും കാലിനൊന്നും ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു ആംപുട്ടേറ്റ്, ലൈഫ് ത്രെറ്റനിങ് ലിം ബയോബ്ലത്തിന് കാൽ മുറിച്ച് കളയാനായിട്ട് പറയും, ജസ്റ്റ് ടു സേവ് ദ ലൈഫ്. സോ ഈ ഒരു പ്രോബ്ലം വരാതിരിക്കാനായിട്ട്, സോ ഓൾവേസ് നമ്മളെപ്പോഴും പറയത്തില്ല പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ദിസ് പ്രിവെൻഷൻ ഇസ് സംതിങ് വിച്ച് വി ഷുഡ് നോ. അന്നേരം ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഇഫ് വി ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. സോ ബേസിക്കലി നമ്മൾ ഒരു ഒരു നോളജ് ഓഫ് ദിസ് എൻറ്റൈറ്റി വേണം. ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് കൊറോണ ഉണ്ടെന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ്മെൻ്റ് ആകുമ്പോൾ അല്ല നമ്മളത് അറിയുന്നത് ഇങ്ങനെ ഒരു ഒരു അസുഖമുണ്ടെന്ന്. അതുപോലെ ദിസ് ഈസ് എ ഡിസീസ് വിച്ച് ക്യാൻ കിൽ ഇൻഡയറക്ട്ലി എ പേഷ്യൻറ്റ്, ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി റൂയിൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ്. ഇത് വന്നു കഴിഞ്ഞാൽ ആൻഡ് ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിൻ്റെയും പേഷ്യൻ്റെ ഫാമിലിയുടെയും ഇറ്റ് ഈസ് എ ഹ്യൂജ് ഹ്യൂമൻ പിന്നെ റിസോഴ്സ് ഡ്രെയിനേജ്. വെളിയിലൊക്കെ പീപ്പിൾ ഡു ഗിവ് ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ് ബിക്കോസ് ഗവൺമെൻറ് പേസ്, ഇപ്പം യു കെയിലാണെങ്കിൽ ഗവൺമെൻറ് പേസ്, സോ ദേ ഗിവ് ലോട്ട് ഓഫ് എംഫസിസ് ഓൺ ഡയബറ്റിക് ഫുഡ് മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് ഒത്തിരി പേർക്ക് ഡയബറ്റിക് ഫുഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ഡയഗ്നോസ് ഇറ്റ് ഇൻ ഏർലി സ്റ്റേജ്, എന്നിട്ട് നമുക്ക് ഈ ഷേപ്പൊക്കെ മാറാതിരിക്കാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇന്ന് ഉണ്ട്. വി ഡോണ്ട് ഐ ഡോണ്ട് സേ ദറ്റ് ഇസ് നോ ട്രീറ്റ്മെൻറ്റ്, ദർ ഈസ് ട്രീറ്റ്മെൻറ്റ്. ഷേപ്പ് ചിലരുടെ മാറിപ്പോയിട്ടുണ്ട്, അൾസേഴ്സ് ഉണ്ട്, അതിൻ്റെയും കൂടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ ഏർലി സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റർ, ഇതിൻ്റെ സ്പെസിഫിക് രീതി ഞങ്ങൾ ടോട്ടൽ കോൺടാക്ട് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റർ രീതിയുണ്ട്. ആ ഒരു ഒരു സ്പെസിഫിക് വേ ഓഫ് പുട്ടിങ് ദ പ്ലാസ്റ്റർ ഉണ്ട്. ആ ഒരു പ്ലാസ്റ്റർ വെച്ചാൽ തന്നെ നമ്മുടെ കാൽ രക്ഷപ്പെടും. യു ഡോണ്ട് ഹാവ് ടു സേവ് ദി 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 പിന്നെ ബോൺസിൻ്റെ ഓരോരോ ഡയമെൻഷൻസ് അല്ല, നമ്മളുടെ കാലിനെ മൊത്തത്തോടെ ഒരു രക്ഷപ്പെടുത്തിക്കാൻ പറ്റും. ആൻഡ് ഇത് ഒരു ഒരു ഏർലി സ്റ്റേജസ് ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ, എല്ലാം ദ്രവിച്ച് പോകുന്ന കാണാം. നമുക്ക് ഈ സീക്വൻഷ്യൽ എക്സ്റേസ് എടുക്കുമ്പോൾ ആദ്യത്തെ എക്സ്റേക്കകത്ത് വലിയ കുഴപ്പമില്ലായിരിക്കും, അടുത്ത എക്സ്റേ നോക്കുമ്പോഴത്തേന് എല്ലാം ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന കാണാം. മൂന്നാമത്തെ എക്സ്റേയെല്ലാം ഈ പൊടിഞ്ഞിങ്ങനെ ബോം ബ്ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പല ഡയറക്ഷൻസിൽ ഈ എല്ലിങ്ങനെ കാണാം. പിന്നെ നാലാമത്തെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾ ദിസ് ഫോംസ് ബാക്ക്, ഫോൾസ് ബാക്ക് ആൻഡ് ഇത് പിന്നെ വി ക്യാൻ സേവ് ദ ഫുഡ്. ഇതെല്ലാം ഫോൾ ബാക്ക് ചെയ്യും, ഇറ്റ് ഫോംസ് ബാക്ക് ദ ബോൺ അഗെയിൻ. പക്ഷെ ആ ബ്ലാസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചാൽ യു ഹാവ് സേവ്ഡ് ദ ലൈഫ് ഓഫ് ദ ലിംബ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അതാണ് നമ്മൾ എപ്പോഴും മിസ്സാക്കുന്നത്. സോ ദാറ്റ് ഈസ് ടു ബി ട്രീറ്റഡ്, അണ്ടർസ്റ്റാൻഡബിൾ. ആൻഡ് അതൊന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് വരത്തില്ല. ആൻഡ് ഇഫ് വൺസ് ദ പ്രോബ്ലം കംസ് നമുക്ക് ഇതിന് പല സർജറി ഉണ്ട് ടു പുട്ട് ദിസ് ബാക്ക്, put this deformity back. And believe me, ഞാൻ വേണമെങ്കിൽ കുറേ പേഷ്യൻസ് എൻ്റെ ഇപ്പോൾ ഒരു പേഷ്യൻസിൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോയിൽ ഇത് കാണാം. ഈ പർട്ടിക്കുലർ പേഷ്യൻസിന് രണ്ടര വർഷം വരെ മുറിവ് ഉണ്ടായിരുന്നു. രണ്ടര വർഷം വരെ ഈ ഇങ്ങേരുടെ ട്രീറ്റ്മെൻറ്റ് ഡ്രസ്സിങ് 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 ബേസിക്കലി യു ക്യാൻ സീ ദ കംപ്ലീറ്റ് ഷേപ്പ് ഓഫ് ദ ഫുട്ട് ചേഞ്ച്ഡ്. ആൻഡ്
ജസ്റ്റ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഷേപ്പ് അനാറ്റമി മാറ്റി കഴിഞ്ഞപ്പം തന്നെ ദ ഹോൾ മുരവ് ഉണങ്ങി ഒരു പ്രശ്നമില്ലാതെ പുള്ളി ഇപ്പം നടക്കുന്നുണ്ട് സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ദ ട്രീറ്റ്മെൻറ്റ് ബട്ട് ദ പ്രോബ്ലം ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇന്ന് നിങ്ങൾ എല്ലാവരോട് ഇത് ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് ദർ ഈസ് എ എൻറ്റൈറ്റി കോൾഡ് എ ഷാർക്കോട്ട് ഫുഡ് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കോമൺ ആയിട്ട് കാണുന്നു വേറെ അസുഖങ്ങളുണ്ട് ഐ മീൻ യു ഹാവ് അതർ പ്രോബ്ലംസ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വിച്ച് ലീഡ്സ് ടു ഷാർക്കോട്ട് ഫുഡ് ബട്ട് കോമൺലി ഡയബറ്റീസ് ആൻഡ് വി ഷുഡ് സേവ് ദ ലിംബ് വി ഷുഡ് സേവ് ദ ലൈഫ് ഓഫ് ദറ്റ് പേഴ്സൺ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പേഴ്സൺ So finally, treatment nagata, we have proper item, jam parna adiyam bolo, plaster to cheya. There are proper footwear modifications. Idanatha cherpa boot, we call something called as crow boots. That is Charcot Restraining Orthotic Walker na parna crow boots unda. Adu specifically undakanam. Adu vechittu namukku ella patients na operate cheyanam nilla. Bootum ഫുട്ട്വെയറും പക്ഷേ അത് പ്രോപ്പറായിട്ട് മോൾഡഡ് ആയിട്ട് ഉള്ള ഫുട്ട്വെയർ വെച്ചിട്ട് നമുക്ക് ജീവിതം ഇതിൽ നടക്കാൻ പറ്റും ഓൺലി ഫ്യൂ പേഷ്യൻസ് വുഡ് റിക്വയർ സർജറി എസ്പെഷ്യലി അവരുടെ കാലൊക്കെ ഇങ്ങനെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും നിൽക്കാൻ പറ്റത്തില്ല ഒരു ഒരു നെരപ്പുള്ള സ്ഥലത്ത് പോലും അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല ബി കംപ്ലീറ്റ്ലി വോബ്ലി അവരെയൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള അൾസേഴ്സിന് അൾസർ ഉള്ള പേഷ്യൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് മുറിവ് ഉണക്കാൻ പറ്റും സോ ട്രീറ്റ്മെൻറ്റ് ഈസ് ദർ ഫ്രം പ്ലാസ്റ്റർ ബൂട്ട് ടു സർജറി ബട്ട് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഇതിൻ്റെ കൂടെ കൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഓഫ് ദ കാൽ വേണം ആൻഡ് ഡയബറ്റീസ് മാനേജ്മെൻറ്റ് ഷുഗർ നല്ലതായിട്ട് കൺട്രോൾഡായും കൂടെ വേണം ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പറ്റുന്നത് താങ്ക് യു വെരി മച്ച്